ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഇത് ചോറിനും പത്തിരിക്കും വെള്ളപ്പത്തിനും എല്ലാം പറ്റിയൊരു കറിയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ കുക്കറിലാണ് കറി വെക്കുന്നത്. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉലുവട്ടെടുക്കാം. ഉലുവ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഉള്ളി ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വഴന്ന് വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. 2 tablespoon മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം. ഇനി 1/2 teaspoon ഗരം മസാല, 1 teaspoon ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റും ഉരുളക്കിഴങ്ങും മുങ്ങുന്ന വരെയുള്ള വെള്ളം മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 whistle വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1/2 cup തേങ്ങയും 1/2 teaspoon പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയിൽ അധികം വെള്ളം വേണമെന്നില്ല, കുറഞ്ഞ വെള്ളം മതി. ഇനിയിത് നന്നായി മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.